ഹലോ വെൽക്കം ടു എർ എം എസ് കിച്ചൺ നമുക്കിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കണത് എങ്ങനെയാ നോക്കാം ഞങ്ങളത് ഒരു ഏകദേശം ഒരു ഒന്നര കിലോ മാങ്ങയുണ്ട് നല്ലപോലെ കഴുകി അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചതാണ് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നല്ലെണ്ണ വേണം എന്നുള്ളവർക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം അതാണ് കുറച്ചും കൂടി എന്ന് തോന്നുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കടുകൊക്കൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പച്ചവാസന പോകുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടയണം ഒരു അഞ്ചര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഉലുവിയും കായും ചൂടാക്കി പൊടിച്ചതൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം മാങ്ങയുടെ കുറച്ച് ചാറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റാണ് ഒഴിക്കുന്നുള്ളൂ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുറച്ച് ബാക്കി വന്ന ഉലുവിയും കായും കൂടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഫൈനലായിട്ട് നമ്മളെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചാറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ മാങ്ങച്ചർ റെഡി ആയിട്ടുണ്ട് കാറ്റൊന്നും കിടക്കാത്ത നല്ലൊരു ചില്ല് പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കുക ഭരണിയിൽ ഒരു ഭരണിയിലിട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായി മാങ്ങച്ചർ റെഡി